ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിലമ്പൂർ താഴെ ചന്തകുന്ന GMLP സ്കൂളിന്റെ മുൻവശം സീബ്ര ലൈൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട ചെസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. ക്ലബ് പ്രസിഡന്റ് ഇബ്നു സാദിഖ് ഉദ്ഘാടനം ചെയ്തു. BCA, BSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. ചന്തക്കുന്ന് GMLP സ്കൂളിന് മുൻവശം CNG പാതയിൽ നേരത്തെ ഉണ്ടായിരുന്ന സീബ്ര ക്രോസിംഗ് ലൈൻ മാഞ്ഞുപോയ നിലയിലാണ്. റോഡിന് ഇരുവശങ്ങളിലുമുള്ള സ്ഥാപനങ്ങളിലേക്കും സ്കൂളിലേക്കും വിദ്യാർത്ഥികളും യാത്രക്കാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ദിവസേന റോഡ് മുറിച്ചു കടക്കുന്ന ഭാഗമാണിത്. ഇവിടെ സീബ്ര ക്രോസിംഗ് ലൈൻ അവ്യക്തമായതിനാൽ തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർക്ക് ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നത് ശ്രദ്ധയിൽപ്പെടാതെ അപകടമുണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. പ്രദേശവാസികളും ചുമട്ടു തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരാണ് വിദ്യാർത്ഥികളെ കൈപിടിച്ച് റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നത്. സ്കൂൾ മുറ്റവും റോഡും തമ്മിൽ ഒരു ഗേറ്റകലം മാത്രമാണുള്ളത്. വർഷങ്ങളായി മാറി മാറി വരുന്ന അധികാരികളുടെ ഭാഗത്തുനിന്നും സീബ്ര ലൈൻ സ്ഥാപിക്കാനോ സ്കൂൾ സൂചനാ ബോർഡ് സ്ഥാപിക്കാനോ യാതൊരു പരിശ്രമവും ഉണ്ടായിട്ടില്ലെന്ന് ചെസ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ ഈ സ്കൂൾ കുട്ടികളും അതുപോലെ ഈ നെടുമുണ്ടത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാനൊരു തട്ടം നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്കിപ്പോൾ ഒരു പ്രകടമായിട്ടൊരു സീബ്ര ലൈൻ ഇല്ല. അപ്പോൾ ഒരു സീബ്ര ലൈൻ റോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഡ്രൈവേഴ്സിന് ഇതൊരു ബ്രേക്ക് ചെയ്യേണ്ട പോയിന്റാണെന്ന് അറിയാം. പക്ഷേ ഇത് ഒരിക്കലും അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ല. മാത്രമല്ല ഇപ്പം യാത്രക്കാർ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന യാത്രക്കാരാണെങ്കിൽ പോലും വളരെ പേടിച്ച് അതൊരു ഗ്യാപ്പ് നോക്കിയിട്ട് ക്രോസ് ചെയ്യേണ്ടതിന് ശേഷമാണ്. അപ്പോൾ പ്രത്യേകിച്ച് രാവിലെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് അത്രയും ക്രൗഡാണ് ഇവിടെ. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഈ കുട്ടി പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ മുതിർന്ന ആളുകളാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മാറാനുള്ളൊരു സമയം സിറ്റുവേഷനുണ്ട്. പക്ഷേ കുട്ടികളാകുന്ന സമയത്ത് ആരെങ്കിലും വലിയ ആളുകൾ മുതിർന്ന ആളുകൾ റോഡിലൂടെ പോകുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്ത് കടകളിലൊക്കെയുള്ള ആളുകളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ ക്രോസ് ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, നിലമ്പൂരിന്റെ പല ഭാഗങ്ങളിലും സീബ്ര ലൈനുകൾ അവ്യക്തമായ നിലയിലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ദിവസേന റോഡ് മുറിച്ചു കടക്കുന്ന ഈ ഭാഗത്ത് സീബ്ര ക്രോസിംഗ് ലൈൻ പുനഃസ്ഥാപിക്കുകയും സ്കൂൾ സൂചനാ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യാൻ അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്ന് ചെസ് ക്ലബ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഇതിനൊരു മാർഗം കണ്ടെത്തി പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണമെന്ന് വിനീതമായി ചെസ് ക്ലബിന്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. സെക്രട്ടറി JP രാജൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി PS ഹാരിസ്, വൈസ് പ്രസിഡന്റ് അഫ്സൽ പറമ്പാടൻ, ജോയിന്റ് സെക്രട്ടറി JB ജസീം തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ റഫീഖ്, ഫൈസൽ, CTP നിഷാദ് എന്നിവർ നേതൃത്വം നൽകി. മറ്റ് ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണമേനിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ മധുരയുടെയും സേവനവുമായി ദേവി ജനനി മറ്റേണിറ്റി ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, കളത്തിൻകടവ് റോഡ്, നിലമ്പൂർ.